ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കിച്ചൺ. ഇന്നൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇത് 1/2 kg ചിക്കൻ ഉണ്ട്, ഞാൻ നന്നായിട്ട് വിനാഗിരിയിൽ കഴുകി വാരി വെച്ചേക്കുന്നതാണ്. ഇതൊരു 10 കശ്മീരി മുളകാണ്, അത് ഞാൻ വെള്ളത്തിൽ വേവിച്ച് അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പയ്യോളി ചിക്കൻ ഫ്രൈക്ക് പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ മസാല 2 tbsp, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു 3 tbsp, വിനാഗിരി ആവശ്യത്തിന്, ഗരം മസാല 1 tsp, മഞ്ഞൾപ്പൊടി 1 tbsp, കറിവേപ്പില ആവശ്യത്തിന്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ചിരകിയതാണ്, ഒരു മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയ എണ്ണ. ഇതിൻ്റെ മിക്സ് നമുക്ക് ആദ്യം റെഡിയാക്കാം. ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന മുളകിൻ്റെ പേസ്റ്റ് ഒരു 1/2 pestsോളം ഇട്ട് കൊടുക്കുകയാണ്. 1/2 pest മാറ്റി വെക്കണം. നമ്മൾ ലാസ്റ്റിൽ തേങ്ങ വറുത്ത് കൂടെ ചേർക്കുമ്പോഴത്തേന് അതിലേക്ക് ഇട്ട് വറുക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ് 1 tbsp, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 tbsp, ഗരം മസാല 1/2 tsp, മഞ്ഞൾപ്പൊടി 1/2 tsp, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിനി പേസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മിക്സിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് വരഞ്ഞ് വിടുകയാണ്, കാരണം മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. വരഞ്ഞ് വിട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളിതൊരു 1/2 hrs, എത്രയും വെക്കുന്നു അത്രയും നല്ലതാണ്, റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ്. ചിക്കൻ ഒന്ന് വരഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ കൊടുക്കണം. ഇതിന് നമുക്ക് റെഫ്രിജറേറ്ററിൽ ഒരു 1/2 hrs സെറ്റ് ആകാൻ വെക്കാം. ചിക്കൻ സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ബാക്കിയുള്ള മുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വെക്കണം. തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ചിക്കൻ സെറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം ചിക്കൻ. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചിക്കൻ വറുക്കാൻ. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഞാൻ ഇതിന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
ചിക്കൻ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഇട്ട് നമ്മൾ ഈ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ തേങ്ങയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റായിട്ടുള്ളൊരു സംഭവം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. തേങ്ങ കരിഞ്ഞു പോകരുത്, സൂക്ഷിക്കണം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു. കോഴിക്കോടുകാരുടെ ഒക്കെ ഒരു ഫേവറേറ്റ് വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പോരാതെ ബെൽ ബട്ടണെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. താങ്ക് യു.